ഹലോ ഫ്രണ്ട്സ്, തനിയാടും കൂടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതായത് ലഘു കോഴിയിൽ നിന്ന് എങ്ങനെ നാടൻ കോഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു പുതിയൊരു സീരിയസ് വീഡിയോ തുടങ്ങാൻ പോകുക കേട്ടോ. അപ്പോൾ ഒന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി രണ്ട് കോഴികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചാരപ്പൂവനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റ് പടലിന് തിരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പടക്കോഴി എന്ന് പറയുന്നതാണ് നമ്മൾ എന്താണ് നമ്മൾ മുട്ടക്കോഴീൻ്റെ എടുത്തിട്ടുള്ളത്. പൂവൻ നമ്മുടെ നാടൻ പൂവൻ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേണാട്ടും കൊണ്ട് മാറ്റുകയും ചെയ്യാം കേട്ടോ. അതായത് പൂവൻ നമുക്ക് മുട്ടക്കോഴി എടുക്കാം, പെട നാടനും എടുക്കാം, എങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ പെടയാണ് ഇപ്പോൾ മുട്ടക്കോഴി എടുത്തിട്ടുള്ളത്. പൂവൻ നമ്മുടെ 65 ചര പൂവനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലൊരു ക്രോസ് ആയിട്ടുള്ള രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ടയെ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോഴികൾ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുക. എന്നിട്ട് നമുക്ക് മുട്ടയും അവരുടെ പരിചയപ്പെടുക. എന്നിട്ട് ഏത് കോഴിക്ക് അട വെക്കുന്നതും എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോഴി ഇതാണ്, നമ്മളെ ചാരപ്പൂവൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡ്, അതുപോലെ തന്നെ യെല്ലോ, വൈറ്റ്, ഈ മൂന്ന് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മുട്ടക്കോഴീനെ എടുത്തിട്ടുള്ളത്. നമ്മളെ പൂവന് പിന്നെ 1.5 വയസ്സായിട്ടുണ്ട്, ഇവക്ക് 1 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവ രണ്ടാളും കൂടെ ക്രോസിങ്ങിലുള്ള നമ്മൾ രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇവരാണ്, അപ്പോൾ ഇവരെ വെച്ചാണ് നമ്മൾ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ശരിക്കും എല്ലാവരും കാണുന്നത് ഒരു 60 പൂവനാണ് കേട്ടോ. 60-ാം ഇനത്തിൽപ്പെട്ടതാണ് ഇത്. നമ്മളൊരു ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പടക്കോഴിയാണ്. അപ്പോൾ ഒരു മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മുട്ട കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ മൂന്ന് തരത്തിൽപ്പെട്ട മുട്ടയാട്ടോ. ഇത് നമ്മൾ വല്ലകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട, വലുപ്പവും കളറും കണ്ടില്ലേ. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് നമ്മളെ 4 നാടൻ മുട്ടയാണ് കേട്ടോ. നമ്മളെ കരിയിലക്കോഴിയുടെ മുട്ടയാണ്, കണ്ടില്ലേ. അതിൻ്റെ ഒരു 4 ഉണ്ട്, അതും വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി മുട്ട പറഞ്ഞാൽ 10-12 മുട്ട ഇട്ടുണ്ടായിരുന്നു. ബാക്കി മുട്ട നമ്മൾ കൂട്ടലിട്ട് വളർത്തുന്ന കോഴിക്കട വെച്ചിട്ടില്ലേ, അതിൻ്റെ കൂടത്തിൽ വെച്ചിട്ടുണ്ട്. അതായത് ഒരു പൂവനെയും പെടയും കൂടെ 210 ദിവസം കൂട്ടലിട്ട് വളർത്തിയിട്ടില്ല. ആ അപ്പോൾ ആ കോഴിയുടെ കൂടെ ബാക്കി കുറച്ച് മുട്ട നമ്മൾ വെറുതെ ഈ കരിയിലക്കോഴീൻ്റെ വെച്ചിട്ടുണ്ട്. ബാക്കി അവളുടെ മുട്ടയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളെ 7 മുട്ട ഇട്ടപ്പോൾ ആണ് പൊരുതിയത്. അതിൽ കുറച്ച് മുട്ട നമ്മൾ എടുത്തുപോയി. എന്താ വെച്ചാൽ കറക്റ്റ് ക്രോസിങ് ആവാത്ത മുട്ട ആയതുകൊണ്ട് ബാക്കിയുള്ളതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ മുട്ടക്കോഴിയുടെ മുട്ട, കണ്ടില്ലേ. വലുപ്പത്തിൽ തന്നെ വ്യത്യാസം കണ്ടില്ലേ, കളർ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ നാടൻ മുട്ട, കണ്ടില്ലേ. അപ്പോൾ വലുപ്പത്തിന് വ്യത്യാസമുണ്ട്, കളറിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 4-6 മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കുന്ന ആർക്ക് വെച്ചാൽ നമ്മളെ കരിയിലക്കോഴിക്കാണ്. ഈ മുട്ടയിട്ടുള്ള കോഴിയാണ് പൊരുതിയിട്ടുള്ളത്. അപ്പോൾ അവക്കാണ് വെച്ച് കൊടുക്കുന്നതും. അപ്പം അവളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അട വെക്കുന്നത്, അതായത് അവൾ വേറെ സ്ഥലത്താണ് പൊരുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ രാത്രി അട വെക്കുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ രാത്രിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അവളെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, അവിടെ അടയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ അത്ര നല്ല സേഫ് അല്ല, അതുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലാണ്. ഇവിടെ ആയിരുന്നു മുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നല്ല മഴയായതുകൊണ്ട്. അതിനുള്ളിൽ നിന്ന് ആൾ ചിപ്പാടുണ്ടാക്കുന്നത് കേൾക്കാം, കണ്ടില്ലേ. അവൾ ഇവിടെയാണ് അടയിരിക്കുന്നത്. ഇനി ഇവിടെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതാ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ കൂട്ടിലേക്ക് മാറ്റണം. ഇതിനകത്ത് നമ്മുടെ ഒരു പാരൻസോക്കിലേക്കുള്ള പൂവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ എടുത്തിട്ട് നേരെ ഇതാ മുകളിലൊരു കള്ളിൻ്റെ ആ കൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിനകത്ത് ആരുമില്ല. അപ്പം അതിനകത്തേക്ക് എടുത്ത് ഇവനെ മാറ്റണം. ഇതിനകത്താണ് നമ്മൾ അട വെക്കാൻ പോകുന്നത്. പച്ചപ്പുല്ലിൽ എങ്ങനെ അട വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് വെക്കുന്നതും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വൈകിട്ട് രാത്രി ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇനി ഫുള്ള് രാത്രിയിലെ ഷൂട്ടും കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പം രാത്രി, അതായത് ഈ സ്ഥലത്തുനിന്ന് മാറ്റി വെക്കുമ്പോൾ രാത്രി എടുത്ത് മാറ്റിച്ചാൽ അവൾ അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലാതെ മാറ്റിയിട്ട് ഇരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് രാത്രി നമ്മൾ വെക്കുന്നത്. പിന്നെ രാത്രിയാണ് ഞാൻ പൊതുവെ അട വെക്കാറും. രാത്രി അട വെക്കുന്നതാണ് ഏറ്റവും നല്ലതും. അത് നമുക്ക് കോഴി കറക്റ്റ് പാകത്തിലിരുന്നോളൂ. അപ്പോൾ നമ്മളൊരു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വേറൊരു കോഴിനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റിയെന്നുള്ളതും, ആ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെയല്ല മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടവെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്തത് നോക്കാം. അപ്പം പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടില്ലേ. നമ്മൾ കൂട്ടിലേക്ക് ഇതാ സാധാ പട്ടിയ കഷ്ണവും ഇഷ്ടിയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളതിൽ മുട്ട വെച്ച് ഇതിലേക്കൊന്ന് കോഴീനെ വെച്ച് നോക്കുക, നിൽക്കുക എന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇരുടാവാൻ നിന്നിട്ടില്ല, കുറച്ച് ഇരുടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വെസ്റ്റ് വെച്ച് നോക്കുകയാണ്. ഇത് നടന്നില്ലെങ്കിൽ നമുക്ക് രാത്രി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളിതാ മുട്ടയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ 6 മുട്ടയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ മുട്ട കാണുന്നുണ്ടാവും. അപ്പോൾ അതൊരു വെറൈറ്റി കോഴിയുടെ മുട്ടയാണ്. അപ്പോൾ അതെന്താണെന്നുള്ള നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, വിരിയുന്ന സമയത്തേക്കും പറയാം. ഇനി കുഞ്ഞുങ്ങളുണ്ടോ അറിയില്ല, കുറച്ച് ലോങ്ങൊന്ന് കൊണ്ടുവന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇല്ല എന്നുള്ള അറിയില്ല, അപ്പോൾ ജസ്റ്റ് വെച്ചതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് അത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കോഴിൻ്റെ മുട്ട തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോഴിനെ പിടിച്ചിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുകയോ ഇല്ലയോ എന്നുള്ള അറിയില്ല, നോക്കുക. ആർക്കടി അങ്ങോട്ട് ചെല്ല്. ആ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുക. അപ്പം അവിടെ ഇരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. കയറിയിട്ടുണ്ട്, ഇരിക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ കൂടെ അങ്ങ് അടച്ചാളാം, അവൾ ഇരിക്കട്ടെ, ഇരിക്കുമെന്ന് വിചാരിക്കാം. രണ്ട് തവണ ഒക്കെ അവിടെ ഇരുന്ന് പരിചയമുള്ളതുകൊണ്ട് നമുക്കറിയാം അത് അടക്കിരിക്കാനുള്ള തന്നെയാന്നുള്ളത്. പുറത്ത് വെട്ടി പൊട്ടിക്കൂലായിരിക്കും, പുറത്തേക്ക് എടുത്ത് വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. പച്ചപ്പുല്ലിൽ കണ്ടില്ലേ, കൃത്യമായിട്ട് അവിടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ആവേണ്ടി വന്നു, പറഞ്ഞമാതിരി തന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതാ കൃത്യമായിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ പൂവനൊക്കെ ഉണ്ട്, പുറത്തുകൊണ്ട് ആൾക്കാർ. ഇതാ നമ്മുടെ കരിയിലപ്പൂവനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നടുവിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവള്. കണ്ടല്ലേ, അപ്പം ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം ഇനി മുതൽ നമുക്ക് നോക്കണം. നാല് ദിവസം കഴിഞ്ഞിട്ട് ഇനി കാൻഡിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിനെ അടവയ്ക്കും വരെയുള്ള വീഡിയോ, ഇനി ഫസ്റ്റ് പാർട്ടിലുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം.